അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇഷൽ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ക്രാഫ്റ്റ് ബാഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് വാട്ട് ഈസ് ഇൻ മൈ ക്രാഫ്റ്റ് ബാഗ്. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ബാഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാണ്ട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കേണ്ട, എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ആക്രി കടയെന്നൊക്കെ തോന്നും. ശരി, അപ്പോൾ നമുക്കിനി നേരെ സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് തുറന്നു നോക്കാം. അതിൻ്റെ ഞാൻ ഫ്രണ്ട് സിബ്ബാണ് തുറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇന്ന് ഒരു ഡബിൾ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലത്തെ കുറച്ചുകൂടെ ടേപ്പുകളുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബ്രൗൺ ടേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ടേപ്പ്, പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിൽവർ ടാപ്പും, പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ടാപ്പ് കൂടെ ഉണ്ട്. ഇത് പിന്നെ പൈപ്പിലൊക്കെ ഒട്ടിക്കുന്ന ഒരു ടാപ്പാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ, പിന്നെ ഇതിൽ എടുത്തിട്ടതാണ്. നമുക്കിനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. പിന്നെ ഞാൻ കുറേ കൈയിട്ട് വരെ ഇപ്പോൾ കുറച്ച് സാമഗ്രികൾ കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ മൂന്ന് സിസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സിസർ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം, അധികം മൂർച്ചയൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഒരു കട്ടിംഗ് പ്ലയർ ഉണ്ട്, പിന്നെ രണ്ട് സ്റ്റാപ്ലർ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പിന്നുകൂടെ ഉണ്ട്. നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത സാധനം വന്നിട്ട് ഗ്ലിറ്റേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ഒരു സിൽവർ ഉണ്ട്, ബ്ലൂ, ഗ്രീൻ, റെഡ്, ഗോൾഡൻ, പിന്നെ ഒരു വയലറ്റ് കളറും, പിന്നെ ലൈറ്റ് ബ്ലൂ കൂടെ ഉണ്ട് ഗ്ലിറ്റേഴ്സ്. ഇതുകൊണ്ടൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രീം ക്യാച്ചറിലൊക്കെ ഉപയോഗിക്കുന്ന തൂവലുകളാണ്, കളർഫുള്ളായിട്ടുള്ള തൂവലുകളാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ബ്ലാക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഫെദേഴ്സ് വന്നിട്ട് ഞാൻ തന്നെ കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബ്രോയിലർ കോഴിയുടെ വൈറ്റ് തൂവലുണ്ടാവുമല്ലോ, അത് കളർ ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിലുള്ളത് ബലൂൺസ് ആണ്, വാട്ടർ ബലൂൺസും പിന്നെ കുറച്ച് വലിയ ബലൂൺസും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേടിച്ചു വെക്കണാണ്. പിന്നെ ഈ മുത്തുകൾ പറയുന്നത് നമ്മൾ ഡ്രീം ക്യാച്ചറിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ഫെദേഴ്സ് തൂക്കിടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. ഇത് വന്നിട്ട് ഡ്രീം ക്യാച്ചറിൻ്റെ ലൂപ്പാണ്. എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പ് എടുത്താണ്. അപ്പോൾ അത് വെറൈറ്റി അതുപോലെ വെച്ചിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇൻഷാല്ല അടുത്ത് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്ത് നമ്മുടെ പിസ്താഷെല്ലാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. അടുത്തത് കളർ പേപ്പേഴ്സ് ആണ്, കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്, ഒരു പിങ്ക്, ബ്ലാക്ക്, യെല്ലോ, പിന്നെ കുറച്ചുകൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇതും ബാക്കി കളർ പേപ്പേഴ്സ് ആണ്, ഒരുവിധം കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ക്രെപ്പ് പേപ്പറാണ്, നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊരു യെല്ലോ, ബ്ലൂ, ഗ്രീൻ കൂടെ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ഞാൻ പൂവെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചാർട്ടൊക്കെ ഇതുപോലെ മടക്കി എടുത്ത് വെക്കലുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചാർട്ടുകളാണിത്. പിന്നെ മറ്റേത് വന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറാണ്. അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു ഗിഫ്റ്റ് പേപ്പർ ചെയ്യുന്ന പേപ്പർ വെച്ചിട്ട് ഒരു ഐസിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൂടെ എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇനി അടുത്തത് ഗ്ലിറ്റർ പേപ്പേഴ്സാണ്. അപ്പോൾ ഗ്ലിറ്റർ പേപ്പേഴ്സ് നമുക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്, നമുക്ക് പൂവും എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഫ്ലവേഴ്സ് മേക്കിംഗ് വീഡിയോ ഒക്കെ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക, അപ്പോൾ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കാം. ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ, ഞാൻ ഇതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കലുണ്ട്. രണ്ട് ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് കാണിച്ചു തരാം. ഇത് എൻ്റെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഈ ഒരു പിക്ചർ ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡ്രോയിങ് ബുക്കിൽ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡ്രോയിങ് ബുക്ക് നോക്കാം. ഇത് ഞാൻ ഗ്രേഡിയൻ പെൻസിൽസ് വെച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഞാൻ കൂടുതലും ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കി മൗസിനെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പിന്നെ അടുത്ത ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഓയിൽ പാസ്റ്റൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഫോർ സീസൺസ് വെച്ച് ആ ഒരു ഇതിൽ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ.
അപ്പോൾ എൻ്റെ ബാഗിലത്തെ ഫ്രണ്ട്സ് ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ സിബ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ചപ്പാത്തി പ്രസിൻ്റെ ബോക്സാണ് കാണുന്നത്. ഇതിൽ ചപ്പാത്തിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് എന്ത് ബോക്സ് കിട്ടിയാലും ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കും. എനിക്ക് കുറേ പെട്ടികളൊക്കെ ഉണ്ട്, അത് ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെന്താ നോക്കാം. ഇതിൽ ഞാൻ എൻ്റെ പെയിൻറ്റുകളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇത് എൻ്റെ പെയിൻറ് ബ്രഷുകളാണ്. പിന്നെ ഞാൻ കൂടുതലും ബോക്സിലുള്ള പെയിൻറ്റുകൾ വാങ്ങാറില്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന പെയിൻറ് ബോട്ടിൽസാണ് വാങ്ങൽ. അതാവുമ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി കളേഴ്സൊക്കെ കിട്ടും. പിന്നെ ഇതിൽ രണ്ട് മൂന്ന് മെറ്റാലിക് കളറും പിന്നെ പേൾ കളേഴ്സും ഉണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ കാണുന്നത് ഞാൻ പെയിൻറ് മിക്സ് ആക്കിയിട്ടുള്ള കളേഴ്സാണ്. ഇത് ഞാൻ ആകെ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുള്ളത് ബോട്ടിലെ. പിന്നെ ഞാൻ അങ്ങനത്തെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള തന്നെ വാങ്ങലുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പെയിൻ ബോട്ടിൽ കളക്ഷൻസ്. ഇനി നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. വൂൾ ആൻഡ് ത്രെഡ്സ്. അപ്പോൾ വൂൾ ആൻഡ് ത്രെഡ്സ് കൊണ്ട് നമുക്ക് കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ബാഗ് ഫസ്റ്റ് കാണിക്കുന്ന അടുത്ത ഒരു ജാറിൽ വൂൾ ആൻഡ് ത്രെഡ്സ് ചുറ്റിയിട്ടുള്ളതാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, അതും പോയി കാണാം. പിന്നെ ഉള്ളത് ജൂട്ട് ത്രെഡ്സ് ആണ്. ഇത് എനിക്ക് കുഞ്ഞതാണ് കിട്ടിയുള്ളൂ. അടുത്ത സാധനം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്ലൂ ഗൺ. അപ്പോൾ ഗ്ലൂ ഗൺ നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതതിൻ്റെ സ്റ്റിക്കാണ്. ഒന്ന് ഗ്ലിറ്റർ വരുന്നൊരു സ്റ്റിക്കും പിന്നെ സാധാ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇത് നമുക്ക് 20 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. ഇതുകൊണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അടുത്തത് ടിഷ്യൂ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരുമാതിരിപ്പെട്ട ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലുള്ള കുറച്ച് ഗ്ലൂകളാണ്. ഫെവി ബോണ്ടിൻ്റെ കുറച്ച് ഗ്ലൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഫെവിക്കോളിൻ്റെ ഉണ്ട്. പിന്നെ ഒരുമാതിരിപ്പെട്ടുള്ള ബ്രാൻഡുകളുടെയൊക്കെ പശകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫാബ്രിക്ക നമ്മൾ സ്റ്റോണ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്ലൂസ് ഉണ്ട് ഇന്ത്യയിൽ. ഇനി അടുത്തത് ഇന്ത്യയിലുള്ള കളേഴ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, അതായത് കളർ പെൻസിൽ അങ്ങനത്തെ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ചെറിയ കളർ പെൻസിലാണ്. പിന്നെ ഇത് ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഒരു വാട്ടർ കളേഴ്സാണ്. ഞാൻ നേരത്തെ ഡ്രോയിങ് കാണിച്ചതിൽ പെയിൻറ് വെച്ചിട്ടൊരു ഡ്രോയിങ് ചെയ്തു എന്ന് പറഞ്ഞില്ല, അത് ഇത് വെച്ചിട്ടാണ്. പിന്നെ അടുത്തതും കളർ പെൻസിലാണ്, കുറച്ച് കൂടെ വലിയ ഒരു കളർ പെൻസിൽ. പിന്നെ അടുത്തത് ഓയിൽ പാസ്റ്റൽ. ഞാൻ ഫോർ സീസൺസ് ഡ്രോയിങ് ചെയ്തില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രേഡിയൻറ്റ് പെൻസിൽസ്. ഇത് നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ ഈ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട്. അത് നമുക്ക് കുറച്ച് ഡാർക്ക് ആക്കുകയാണെങ്കിൽ ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, അതുപോലെയൊക്കെ ഡ്രോയിങ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇതിൻ്റെ പേര് വന്നിട്ട് ആർട്ട് ലൈൻ 6 Love Art സ്കെച്ച് പെൻസിൽ എന്നാണ്. ഇതിൻ്റെ ഗ്രേഡ്സ് ആണ് കേട്ടോ ഇത്. ഇനി അടുത്തത് ഒരു കുഞ്ഞു ക്രയോൺസ് ബോക്സ്, പിന്നെ വലിയ കളർ പെൻസിലിന്. അടുത്തത് വാട്ടർ കളേഴ്സിൻ്റെ ഒരു ചെറിയ ബോക്സ്, പിന്നെ ഒരു ക്രയോൺസ് കൂടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു നമ്മൾ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ്. അതിൽ ഞാൻ എൻ്റെ സാമഗ്രികൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ബ്ലേഡ്, പിന്നെ നമ്മൾ തുന്നുന്ന സൂചി, പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റോൺസാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സിൽവർ കളർ സ്റ്റോൺസ്. പിന്നെ ഇത് ബീഡ്സാണ്, പകുതിയായിട്ടുള്ള മുത്തുകൾ. അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് കളർ കൂടെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഒരു കുഞ്ഞു കുഞ്ഞു മുത്തുകൾ, നമ്മൾ മാലയൊക്കെ കോർക്കുന്ന പോലത്തെ. ഇത് സീക്വൻസ് ആണ്. ഇത് പിന്നെ നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ അതിന് വെക്കുന്ന ഫ്രെയിമാണ്, ബ്ലാക്ക് കളർ ഫ്രെയിം. പിന്നെ ഇത് വന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മിററാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ഒരു 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫ്രെയിം ഉണ്ടല്ലോ, അതിൽ നടുവിൽ വെക്കുന്ന മിററാണ്, റൗണ്ട് ഷേപ്പിലുള്ള. ഇനി അടുത്തതും ഒരു ഫ്രെയിം തന്നെയാണ്, അതിൻ്റെ ഗോൾഡൻ കളർ ഫ്രെയിം. പിന്നെ ഉള്ളത് ഇതുപോലത്തെ കുറച്ച് വലിയ മുത്തുകളാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ചന്തമുള്ള കുറച്ച് മുത്തുകൾ. നമുക്ക് അടുത്തത് നോക്കാം.
ഇതുപോലത്തെ കുറച്ച് ബോക്സുകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ നമുക്കിതും കൊണ്ടൊക്കെ നല്ല ഉപകാരമുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് എൻ്റെ അടുത്തുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് വെച്ചിട്ട് നമുക്ക് പോട്ടുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് തെർമാക്കോൾ ബോൾസാണ്, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് പി വി സി പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണ്. പിന്നെ ഈ ഒരു പൗച്ചിൽ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇത് പിന്നെ ഒരു ഷാർപ്പനറാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൗച്ചിൽ അത്ര പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെ. പിന്നെ അടുത്തത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ക്രിയേറ്റീവ് ഐറ്റംസൊക്കെ മേടിക്കലുണ്ട്. ഇത് അതുപോലത്തെ കുറച്ച് ഡിസൈനുള്ള സാധനങ്ങളാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിങ്ങോടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കമ്പിയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു ബോക്സിൽ ഞാൻ ചെറിയ ചെറിയ മുത്തുകളൊക്കെ കൂട്ടിയിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തെന്താ നോക്കാം. അടുത്തത് വന്നിട്ട് ക്ലേ ആണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ക്ലേ ആണ്. ഞാൻ ഒരു വീഡിയോയിൽ ക്ലേ വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഞാൻ പിന്നെ കൈയിട്ട് നോക്കിയപ്പോൾ കിട്ടിയൊരു സാധനമാണത്, കുഞ്ഞ് പി പി അടിക്കുന്ന ഒരു നായ്ക്കുട്ടി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എവിടെ കൈ കിട്ടണമൊക്കെ എടുത്തിടാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സാൻഡ് പേപ്പറാണ്. പിന്നെ ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്, ഞാൻ അപ്പോൾ അതിലെടുത്തിട്ടു എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് പി വി സി പൈപ്പൊക്കെ നമ്മളിങ്ങനെ കെട്ടിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും അറിയുന്നില്ല, ചിലർക്ക് അറിയുമായിരിക്കും. അടുത്തത് ഞാൻ പെയിൻ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പാത്രങ്ങൾ കുഞ്ഞു പാത്രങ്ങളാണ്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ പേപ്പർ കമ്മല്, അതുണ്ടാക്കുന്ന ആ പേപ്പറാണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പൂവിൻ്റെ കമ്പിയാണ് കേട്ടോ, ഞാൻ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പൗച്ചൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഷീറ്റാണ്, പൗച്ച് ബോക്സൊക്കെ ഉണ്ടാക്കുമല്ലേ അതിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയ പൗച്ചാണ് കേട്ടോ ഇത് ഞാൻ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പെന്നും ഇതൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല തിക്കുള്ളൊരു ഷീറ്റാണിത്. പിന്നെ ഇത് ഞാൻ പഴയ ജീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ ജീൻസ് അങ്ങനെ വെട്ടി വെക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഞാനൊരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ജീൻസും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബാൻഡാണ് ഇപ്പോൾ ഇത്. നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ചന്ത ഉണ്ടാവും കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ജീൻസ് പാൻറ്റിൻ്റെ തുണികളൊക്കെ. പിന്നെ ഞാനിതിൽ നോക്കിയപ്പോൾ ഒരു സിൻഡർലനെ കിട്ടിപ്പോയി. സിൻഡർല എന്തോ ഒരു ബൊമ്മനെ പോലത്തെ സാധനം, കീച്ചേൻ്റെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അടുത്ത ഐറ്റം ഞാൻ ഇപ്പോൾ ഇവിടെ അങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പഴയ ഒരു പൊട്ടിയ മിററാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാലോ വെച്ചിട്ട് ഞാൻ പൊട്ടിയ മിറർ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് ഞാൻ പെയിൻ്റ് ചെയ്യുന്ന രണ്ട് സ്പോഞ്ചുകൾ. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് കണ്ട് നിങ്ങൾ ചിരിക്കരുത്, ഞാൻ പഴയ സോപ്പ് പെട്ടി, പഴയ സോപ്പ് പെട്ടിയല്ല കഴിഞ്ഞ സോപ്പ് പെട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കലുണ്ട്, അതുകൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഞാനൊരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഉണ്ടാക്കാം ഇൻഷാല്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ നിരോധിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു തുണി കവർ നമുക്ക് കിട്ടല്. അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് പകുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വീഡിയോ ഇടാം ഇൻഷാല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റോസ് കളർ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ് ഇട്ടത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് ഐറ്റത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുള്ള ബോക്സുകൾ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ വേസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രാഫ്റ്റ് ബാഗിലുള്ള സാധനങ്ങൾ.
അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഇനി ബാഗിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് വെക്കണം. അത് ആലോചിക്കുമ്പോഴാണ് എന്തായാലും നമുക്ക് തിരിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ട് ഈസ് ഇൻ മൈ ക്രാഫ്റ്റ് ബാഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ തോന്നിയത് അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അതുവരെയ്ക്കും ബൈ.